ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അനധികൃത നിർമ്മാണം ആരോപിച്ച് മദ്രസയും പള്ളിയും തകർക്കുന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ആരോപിക്കപ്പെട്ട പ്രകാശ് സിംഗ് വധത്തിൽ വഴിത്തിരിവ്. പ്രകാശ് സിംഗിനെ മുസ്ലിങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്നത് വ്യാജ പ്രചാരണമാണെന്നും പോലീസുകാരൻ്റെ ഭാര്യയുമായുള്ള വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിന് കാരണമെന്നും നൈനിറ്റാൾ പോലീസ് വെളിപ്പെടുത്തി. ഫെബ്രുവരി 8 നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിലെ ബൻഫൂൽപുരയിൽ സംഘർഷം ഉണ്ടായത്. കയ്യേറ്റം ആരോപിച്ച് പ്രദേശത്തെ മദ്രസയും പള്ളിയും മുനിസിപ്പൽ അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാനെത്തിയതിനെ പ്രദേശവാസികൾ ചെറുക്കുകയായിരുന്നു. തുടർന്ന് പോലീസുമായി ഏറ്റുമുട്ടുകയും തീവയ്പ്പും കല്ലേറും വെടിവയ്പ്പും അരങ്ങേറുകയും ചെയ്തു. കലാപത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നായിരുന്നു വാർത്തകൾ. ഇതിൽ 5 പേർ മുസ്ലിങ്ങളും ഒരാൾ ബീഹാർ സ്വദേശിയായ പ്രകാശ് സിംഗ് ആണെന്നുമായിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. പ്രകാശ് സിംഗിനെ വ്യാഴാഴ്ചയാണ് അക്രമബാധിത പ്രദേശത്തിനു സമീപത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പ്രകാശ് സിംഗ് വധത്തിന് ബൻഫൂൽപുര സംഘർഷവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കോൺസ്റ്റബിൾ ബീരേന്ദ്ര സിംഗ് 36, സൂരജ് ബെയിൻ 28, പ്രേം സിംഗ് 30, നയിം ഖാൻ 50 എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺസ്റ്റബിൾ ബീരേന്ദ്ര സിംഗിൻ്റെ ഭാര്യ പ്രിയങ്കയുമായുള്ള സ്വകാര്യ വീഡിയോ പകർത്തിയ പ്രകാശ് സിംഗ് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതിനാണ് കൊലപ്പെടുത്തിയത്. പ്രിയങ്ക തൻ്റെ ഭർത്താവ് ബീരേന്ദ്രയിൽ നിന്ന് വിഷയം മറച്ചുവെച്ചു. എന്നാൽ ഫെബ്രുവരി 7 പോലീസുകാരൻ ഇക്കാര്യം അറിഞ്ഞു. തുടർന്ന് പോലീസുകാരനും സുഹൃത്തുക്കളും ചേർന്ന് അയാളെ കൊല്ലാൻ പദ്ധതിയിട്ടു. കലാപത്തിൻ്റെ മറവിൽ പ്രകാശിനെ കൊലപ്പെടുത്തി ഹൽദ്വാനി അക്രമത്തിൻ്റെ ഇരയായി അവതരിപ്പിക്കാൻ മൃതദേഹം ബൻഫൂൽപുരയിലെ അക്രമബാധിത പ്രദേശത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രകാശിൻ്റെ തലയിൽ നിന്ന് കണ്ടെടുത്ത 3 വെടിയുണ്ടകൾ പ്രതികളുടെ കൈവശമുള്ള അനധികൃത പിസ്റ്റളിൽ നിന്ന് ഉള്ളതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്രമം നടന്ന ദിവസം ഹൽദ്വാനിയിലെ ഗൗലാപ്പറിലെത്തിയ ശേഷം പ്രകാശ് സിംഗിനെ പ്രിയങ്ക വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത്. സംഭവശേഷം പ്രിയങ്ക ഒളിവിലാണെന്നും നൈനിറ്റാൾ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് നാരായൺ മീണ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ടെറിസ് ന്യൂസ്.